നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതിക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ട നിന്നോട് ഞാൻ എന്തു പറയാനാ വിശാൽ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാർവതിക്കിപ്പോ സ്വസ്ഥതയൊക്കെ കിട്ടുന്നുണ്ടോ? കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തതയില്ലേ അമ്മേ? അതുപോലൊരു ശാന്തതയാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അതെന്താ പാർവതി താൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അമ്മയ്ക്ക് മനസ്സിലാവും അല്ലേ അമ്മേ? സാർ, നമ്മൾ വന്നത് എന്തിനാണെന്ന് അമ്മയോട് പറയും. അമ്മ സന്തോഷിക്കട്ടെ. വിശേഷങ്ങൾ അമ്മ അറിഞ്ഞു എന്ന് ഗാർഗി പറഞ്ഞു. എന്നിട്ടും അമ്മ അങ്ങോട്ട് വന്നില്ല. അതെന്തുകൊണ്ടാണെന്നേ എനിക്ക് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ അച്ഛനമ്മമാരെ നേരിട്ട് അറിയിക്കല്ലേ വേണ്ടത്. അതല്ലേ മര്യാദ. ഏതായാലും ഇപ്പൊ അറിയിച്ചിരിക്കുന്നു. അമ്മേ, പാർവതി ഗർഭിണിയാണ്. ശരി ശരി, ആയിക്കോട്ടെ. വിനയേട്ടാ, എന്തായി കാണിച്ചത്? എന്തിനാ ലഡു കളഞ്ഞത്? വിശാലേട്ടനും പാർവതിയും അവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ മധുരം കൊടുക്കാൻ തുടങ്ങിയത്? അതെ, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അവര് മധുരം കൊടുത്തോട്ടെ. അത് പക്ഷെ വൃത്തിയുള്ള ഇടത്തു നിന്ന് കൊണ്ടുവന്നതായിരിക്കണം. ഇത് കോളനിയിലെ ഏതോ ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലേ? ഇതാണോ അമ്മയ്ക്ക് കൊടുക്കേണ്ടത്? ഇതുപോലുള്ള തറ ലഡുവൊക്കെ അമ്മ കഴിച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ? വിനയ്, നീ വെറുതെ ഇങ്ങനെ കാട് കയറണ്ട. ഇത് ക്വാളിറ്റി ഇല്ലാത്ത ലഡുവാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഇവൻ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് നീ കണ്ടായിരുന്നോ? ഇവര് മോശം ലഡുവും വാങ്ങി വരുമെന്ന് വിനയ് കരുതിയത് തെറ്റായിപ്പോയി. മധുരം ഇനി എത്ര വലിയ കടയിൽ നിന്ന് വാങ്ങിയാലും അത് തരുന്നവരുടെ മനസ്സിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും അത് മധുരിക്കുന്നത്. അത് ഗാർഗി മോള് പറഞ്ഞത് വളരെ ശരിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.